നമസ്കാരം. മെട്രോ മാൻ ഇ ശ്രീധരൻ ബി ജെ പിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ബി ജെ പി രാഷ്ട്രീയത്തോടൊപ്പം അദ്ദേഹം സഞ്ചരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതൊരു അത്ഭുതമുളവാക്കുന്ന കാര്യമൊന്നുമല്ല. കാര്യം ഒരാളുടെ വ്യക്തിപരമായ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യം ഈ നാട്ടിൽ ആർക്കുമില്ല എന്നുള്ളതുകൊണ്ട് അത് ചോദ്യം ചെയ്യപ്പെടുന്നതുമില്ല. പക്ഷേ അദ്ദേഹം ബി ജെ പി പ്രവേശനം നടത്താൻ തയ്യാറാകുമ്പോൾ നടത്തുന്ന ചില പരാമർശങ്ങളെ ചോദ്യം ചെയ്യാൻ ഈ നാട്ടിലുള്ള പൊതുസമൂഹത്തിന് അവകാശമുണ്ട് എന്നുള്ള കാര്യം ശ്രീധരനെ ഓർമ്മിപ്പിക്കുകയാണ്. മെട്രോമാനായ ഈ ശ്രീധരന്റെ സാങ്കേതിക വൈദഗ്ധ്യത്തിലുള്ള ബുദ്ധിയെ ഈ നാട്ടിൽ ആരും ചോദ്യം ചെയ്യില്ല. അത് അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലത്തിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഈ നാട്ടിൽ കൃത്യമായി ബോധ്യപ്പെടുത്തിയ ഒരു കാര്യമാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോൾ ഉന്നയിക്കുന്ന ചില കാര്യങ്ങൾ അതിനോട് പ്രതികരിച്ചേ മതിയാവൂ എന്നുള്ളതാണ് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് തന്നെ ബോധ്യപ്പെടുന്ന ഒരു കാര്യം. ബി ജെ പി പ്രവേശനം വ്യക്തിപരമായി നിലകൊള്ളുമ്പോൾ പോലും ശ്രീധരൻ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ നാട് അങ്ങയെ ആദരിച്ചിരുന്നത് അല്ലെങ്കിൽ അങ്ങയെന്ന വ്യക്തിയുടെ ആ കഴിവിനെ അംഗീകരിച്ചിരുന്നത് അത് രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിലല്ല, കേവലം നിങ്ങളുടെ കഴിവിന്റെ പശ്ചാത്തലത്തിൽ തന്നെയായിരുന്നു. പക്ഷേ ആ കഴിവിന്റെ പിൻബലത്തിൽ നിങ്ങൾ ഒരു രാഷ്ട്രീയത്തിന്റെ ചുവട് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് നേരെ വിമർശനം പാടില്ല എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അത് ഈ അടുത്ത കാലത്ത് തന്നെ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന ഇന്ത്യ ആദരിക്കുന്ന ഒരു കായിക പ്രതിഭയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പരാമർശത്തിന്റെ പിൻപറ്റി നമ്മൾ കണ്ടതുമാണ്. അത് സൈബർ ലോകം എങ്ങനെ വിമർശിക്കുന്നു എന്നുള്ളത് സംബന്ധിച്ച് അത് ഓരോരുത്തരുടെ ചിന്താശേഷിക്കും ഓരോരുത്തരുടെ വകതിരിവിനും ഒപ്പമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇപ്പോൾ സ്വീകരിച്ച നിലപാടിന്റെ ഭാഗമായിട്ട് അന്ന് പറഞ്ഞു വെച്ച അല്ലെങ്കിൽ ശ്രീധരൻ പറഞ്ഞു വെച്ചൊരു വാചകമുണ്ട്, ഈ നാട്ടിൽ ഒന്നും നടന്നിട്ടില്ല എന്നുള്ള കാര്യം. അല്ലെങ്കിൽ കഴിഞ്ഞ ഇടത് വലത് ഭരണങ്ങൾ കടന്നു പോകുമ്പോൾ ഈ നാട്ടിൽ ഒന്നും നടന്നിട്ടില്ല എന്നാണ് ശ്രീധരൻ പറഞ്ഞു വെക്കുന്നത്. ശ്രീധരന്റെ കണ്ണിൽ അത്രമാത്രമാണോ കേരളത്തെക്കുറിച്ച് കണ്ടിട്ടുള്ളത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച ശ്രീധരൻ കേരളത്തിലെ സാമൂഹിക വ്യവസ്ഥയും മറ്റ് ഉത്തരേന്ത്യയിലെ സാമൂഹിക വ്യവസ്ഥയും തമ്മിൽ ഒന്ന് തുലനം ചെയ്ത് നോക്കിയിട്ടാണോ ഈ പരാമർശം നടത്തിയതെന്ന് ചോദിക്കാതിരിക്കാൻ നിവർത്തിയില്ല. നിങ്ങൾക്ക് ഭാരതരത്നം കിട്ടാൻ അവകാശമുണ്ടെങ്കിൽ അത് തരേണ്ടത് കേന്ദ്ര സർക്കാർ തന്നെയാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. ഭാരതരത്നം എന്നൊരു അവാർഡോ അല്ലെങ്കിൽ ഒരു പുരസ്കാരത്തിന് വേണ്ടി നിങ്ങൾ ഒരു നാടിനെ തള്ളിപ്പറയുമ്പോൾ, അവിടുത്തെ സംവിധാനങ്ങളെ തള്ളിപ്പറയുമ്പോൾ അതിനോട് യോജിക്കാൻ കഴിയില്ല തന്നെ. പത്മശ്രീയും പത്മഭൂഷണും എല്ലാം ലഭിച്ച നിങ്ങൾക്ക് ഇനി കിട്ടേണ്ട ഏകാദരം ഈ രാജ്യത്തിന്റെ ഏറ്റവും പരമോന്നതമായ ബഹുമതിയായ ഭാരതരത്നം മാത്രമാണ്. അത് നിങ്ങൾക്ക് തരണമെന്നുള്ള അഭിപ്രായം പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോ അത് കൃത്യമായി കിട്ടണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി, അത് ഇടതായിരുന്നാലും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നാലും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നാലും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾക്കറിയാം. അപ്പോ അതിലേക്കുള്ള ഒരു കുറുക്കു വഴിയായി തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ഇത്രയും കാലം ജീവിച്ച അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളാക്കി മാറ്റിയ ഒരു നാടിനെ മുഴുവൻ തള്ളിപ്പറഞ്ഞിട്ട് പോകുമ്പോഴും അവിടുത്തെ സംവിധാനം മുഴുവൻ തെറ്റാണെന്ന് പറയുമ്പോഴും അതിന് ശ്രീധരനെ വിമർശിക്കേണ്ടി വരും. അത് ഈ നാട്ടിലെ പൊതുബോധത്തിന്റെ അവകാശം തന്നെയാണ്. ശ്രീധരൻ പാലക്കാട് ജില്ലയിലെ ഒരു സവർണ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് എന്ന് കരുതി അദ്ദേഹത്തിന്റെ ജാതിയോ മതത്തെയോ ചൂണ്ടിക്കാട്ടാൻ പറയുന്നതല്ല. ആ രീതിയിൽ വളർന്നു വന്ന അങ്ങേക്ക് അല്ലെങ്കിൽ ആ രീതിയിൽ വളർന്നു വന്ന ശ്രീധരന് സവർണബോധത്തിന്റെ ഭാഗമായി ഒരു ബി ജെ പി ചായ ഉണ്ടെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. പക്ഷേ നിങ്ങൾ ഇന്ന് നിൽക്കുന്ന പദവിയിൽ വെച്ചിട്ട് നിങ്ങളൊരു രാഷ്ട്രീയമോ അതിന്റെ ആശയമോ പറയുമ്പോൾ പൊതുസമൂഹത്തിലുള്ള എല്ലാവരും ഇന്നലെ വരെ നിങ്ങളെ കേട്ടത് കണക്കായിരിക്കില്ല ഇനി കേൾക്കുന്നത്. ഇനി നിങ്ങൾ പറയുന്നത് എന്തിലും രാഷ്ട്രീയമുണ്ട് എന്ന കണ്ണിൽ മാത്രമേ കാണാൻ കഴിയൂ, അത് കേൾക്കാൻ കഴിയൂ. കാര്യം നിങ്ങൾ തന്നെ പറഞ്ഞു വെച്ചിരുന്നു, ഏറെക്കാലമായി ഇത് ആഗ്രഹിച്ചിരുന്നതാണ്, ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത്, ബി ജെ പി ഒരു സീറ്റ് തന്നാൽ മത്സരിക്കുമെന്നുള്ള കാര്യം. ശ്രീധരൻ കരുതുന്നുണ്ടാകും ഇത്രയും കാലം നിങ്ങൾ ചെയ്ത സാങ്കേതിക വിദ്യയുടെ ഭാഗമായി നിങ്ങൾക്ക് ഈ നാട്ടിൽ ലഭിച്ച ഒരു സ്വീകാര്യത നിങ്ങൾ ഒരു രാഷ്ട്രീയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ അതേപടി പകർന്നു കിട്ടുമെന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടായിരിക്കാം. പക്ഷേ അത് നിങ്ങൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന് ശേഷം കൃത്യമായി ബോധ്യപ്പെടാവുന്ന കാര്യമേ ഉള്ളൂ. ശ്രീധരനല്ല ആർക്ക് വേണമോ ഈ നാട്ടിൽ ഏത് രാഷ്ട്രീയമോ സ്വീകരിക്കാം, അതിലൊന്നും യാതൊരു തെറ്റുമില്ല. പക്ഷേ സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇന്നലകളിൽ നിങ്ങളെ പോറ്റി വളർത്തിയ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളാക്കി മാറ്റിയതും നിങ്ങൾ ഐഡന്റിഫിക്കേഷൻ സൂചിപ്പിക്കുന്ന ഒരു നാടിന് വലിയ കുറവുകൾ നിങ്ങൾ കണ്ടു എന്ന് പറയുമ്പോൾ മറ്റ് നാടുകളിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ ഈ നാട്ടിൽ നടക്കാത്തത് വലിയ തെറ്റാണെന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനെ തുറന്ന് വിമർശിക്കുക തന്നെ ചെയ്യും.
അതിന് ശ്രീധരന് എന്തെങ്കിലും വിഷമമുണ്ടായിട്ടൊന്നും യാതൊരു കാര്യമില്ല. നിങ്ങൾ ഇത്രയും കാലം ഈ നാടിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളെ ഇരുകൈ നീട്ടി സ്വീകരിച്ചവരാണ് കേരളത്തിലെ ജനങ്ങളെല്ലാവരും. അത് നിങ്ങൾ ചെയ്ത കൊച്ചി മെട്രോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാലാരിവട്ടം പാലത്തിന്റെ പുതുനിർമ്മാണമായിക്കോട്ടെ, ഏത് കാര്യത്തിലായിരുന്നാലും ശ്രീധരന്റെ വാക്കിനെ ഈ നാട് രാഷ്ട്രീയ ഭേദമന്യേ ശ്രവിച്ചിരുന്ന കാലഘട്ടമാണ് കടന്നുപോയത്. പക്ഷേ ഇനി പറയുന്ന കാര്യങ്ങളിലെല്ലാം അതിനി സംഭവിക്കണമെന്നില്ല. ശ്രീധരൻ പറയുന്നതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ടായിരുന്നു. നേരത്തെ നിങ്ങൾ ഈ നാടിനെ പല കാര്യങ്ങളിലും സർക്കാരിനെ വിമർശിച്ചിരുന്നത് മുൻകൂട്ടി നിങ്ങളുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണോ അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധത്തിന്റെ ഭാഗമാണെന്ന വിമർശനം ഉന്നയിച്ചാൽ അതിനെ തെറ്റി പറയാൻ കഴിയത്തില്ല. അതുതന്നെയാണ് 9 മാസങ്ങൾക്ക് മുന്നേ തന്നെ നിങ്ങൾ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരുന്നു, അതിനൊരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ പ്രഖ്യാപിക്കാമെന്ന് കരുതിയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോ 91 നിങ്ങൾ അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബി ജെ പി സർക്കാരിന്റെ പ്രതിരോധ മന്ത്രിയായിരുന്ന ജോർജ് ഫെർണാണ്ടസ് ആണ് ആദ്യമായി നിങ്ങളെ റിട്ടയർമെന്റിന് ശേഷവും വീണ്ടും നിയമനം നൽകുന്നത്. ഇതിനുശേഷമുള്ള കാലഘട്ടത്തിലൊക്കെ നിങ്ങൾക്ക് ഒരു ബി ജെ പിയോടൊപ്പം ഒരു ചായ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും വെളിപ്പെടുത്തുന്നില്ല എന്നേ ഉള്ളൂ. വെളിപ്പെടുത്താതെ നിശബ്ദനായിരുന്ന ഞാൻ നിഷ്പക്ഷനാണെന്ന് പറയുന്നതിനപ്പുറം ഇത്തരത്തിൽ ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിലാണെങ്കിലും ആ വ്യക്തിയുടെ ഗുണങ്ങൾക്കപ്പുറം ആ വ്യക്തിയുടെ ഉള്ളിലെ രാഷ്ട്രീയം ഈ പൊതുസമൂഹം അറിയുമ്പോൾ ഇത്രയും കാലം നിങ്ങളെ കണ്ടിരുന്നത് ഒരു നിഷ്പക്ഷരായിട്ടാണെങ്കിൽ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞതിൽ പോലും നിങ്ങൾ രാഷ്ട്രീയമുണ്ടായിരുന്നു, കലർത്തിയിരുന്നു, അതൊക്കെയാണ് ചില സർക്കാരുകൾക്കെതിരെയുള്ള രൂക്ഷ വിമർശനത്തിന്റെ കാര്യമെന്ന് കൃത്യമായി വെളിവാകുന്ന ഒരു സാഹചര്യമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം 30-40 ദിവസം മാത്രം അകലെ നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. ശ്രീധരൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ എത്തുന്നതിൽ കേരള സമൂഹത്തിൽ വലിയ അത്ഭുതമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരുപക്ഷെ അത്ഭുതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും കേവലം ഒരു ദിവസത്തേക്ക് മാത്രമുള്ള ഒരു അത്ഭുതമായിരിക്കും. അതിനുശേഷം നിങ്ങളിപ്പോൾ സാധാരണ ഒരു ബി ജെ പി പ്രവർത്തകൻ മാത്രമാണ്. അപ്പോ ബി ജെ പിയുടെ ഭാഗമായി മത്സരിക്കാൻ രംഗത്തിറങ്ങുമ്പോൾ നിങ്ങൾക്കെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായെന്നിരിക്കാം, സ്വാഭാവികമായി ഉണ്ടാകും. എതിർചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയമായ ആരോപണങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ നാട്ടിൽ നേരിടുന്നതും. അപ്പോ നിങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന വിമർശനങ്ങൾ ഇത്രയും കാലം ഞാൻ ചെയ്ത പ്രവർത്തനങ്ങൾ മറന്നവരാണോ അല്ലെങ്കിൽ നെറിയില്ലാത്തവരാണോ ഈ നാട്ടുകാരെന്നല്ല, നിങ്ങളൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അത് ഈ നാടിന്റെ ഒരു വലിയ ഭൂരിപക്ഷത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ ആ സംവിധാനത്തെ വിമർശിക്കുന്നത് സ്വാഭാവികമാണ്. അപ്പോ അതാണ് ശരിയെന്നൊരു നിലപാട് നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങളെ വിമർശിക്കേണ്ടതായിട്ട് വരും. ഈ നാട്ടിലെ കർഷക പ്രക്ഷോഭവും അല്ലെങ്കിൽ പൗരത്വ ഭേദഗതിയും അല്ലെങ്കിൽ ഉത്തർപ്രദേശ് പോലുള്ള നാടുകളിൽ നടക്കുന്ന ക്രൂര പ്രവർത്തനങ്ങളെല്ലാം കേരളത്തിൽ നടന്നില്ല, ആ നടത്തുന്ന രാഷ്ട്രീയമാണ് ശരിയെന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിലെ സംഘപരിവാർ ബോധത്തെയാണ് വെളിവാക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതുകൊണ്ടാണ് ശ്രീധരൻ ഇനി മുതൽ ബി ജെ പിക്കാരനാണ്. ആ ബി ജെ പിക്കാരൻ പറയുന്ന ചില കാര്യങ്ങളെ ഈ നാടിന് വിമർശിക്കേണ്ടി വരും. അതിൽ ഇത്രയും കാലം നിങ്ങൾ ചെയ്ത സാങ്കേതിക വൈദഗ്ധ്യത്തെ മുൻനിർത്തിയല്ല ആ വിമർശനം, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു സംഘപരിവാർ ബോധത്തെ മുൻനിർത്തി മാത്രമായിരിക്കും.